എം ബി എ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ടാവും. എന്താണ് എം ബി എ പഠിക്കാനുള്ള ക്വാളിഫിക്കേഷൻ? വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ എം ബി എ പഠിക്കണമെങ്കിൽ കെമാറ്റ് എന്നുള്ള എക്സാമിനേഷൻ, കേരള മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ത് ചെയ്യണം, പാസ്സാവണം, അതിൽ ക്വാളിഫൈ ആവണം, ക്വാളിഫൈ ആവാനുള്ള മാർക്ക് എത്രയാണെന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ സെയ്ഫ് ആലപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. ഈ ഒരു ചാനലിലൂടെ പ്ലസ് ടുവും എസ് എസ് എൽ സിയും ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അവരുടെ പേരൻസിനും ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റാളുകൾക്ക് ഷെയർ ചെയ്യാനും ആദ്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് എം ബി എയുടെ ക്വാളിഫിക്കേഷൻ? ആദ്യം നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എം ബി എയുടെ ക്വാളിഫിക്കേഷനായിട്ട് ഞാനൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു തന്നെ, അതൊരു ബി ബി എ കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ ബി കോം കഴിഞ്ഞയാളുകൾക്കൊക്കെയാണ്. എം ബി എയുടെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് എനി ഡിഗ്രിയാണ്. അത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും പാരാമെഡിക്കൽ ആണെങ്കിലും ബി ബി എ ആണെങ്കിലും ബി കോം ആണെങ്കിലും ബി എ ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിന് ഈ കെമാറ്റ് എക്സാമിനേഷൻ എഴുതാൻ എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം ചോദിച്ചു കഴിഞ്ഞാൽ, കെമാറ്റ് എക്സാമിനേഷൻ്റെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് പറയുന്നില്ല, ഏത് യൂണിവേഴ്സിറ്റിന് അഡ്മിഷൻ കിട്ടുന്ന ആ ഒരു കാറ്റഗറിയിൽ പറയും 45% അല്ലെങ്കിൽ 50% മാർക്കെങ്കിലും വേണമെന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് ഇല്ല. കെമാറ്റ് അപേക്ഷിക്കേണ്ട അവസാന തീയതി 18-ാം തീയതിയാണ്. ഈ ഒരു മാസം എക്സാമിനേഷൻ 2 സെഷനായിട്ട് നടക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് സെഷനിലേക്കുള്ള അപ്ലിക്കേഷനാണ് വിളിച്ചിരിക്കുന്നത്. കെമാറ്റിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. കേരളത്തിൽ എക്സാമിനേഷൻ നടക്കുന്നത് 19/2/2023 ഫെബ്രുവരി, അതായത് നെക്സ്റ്റ് മന്ത് സൺഡേ ആണ് എക്സാമിനേഷൻ നടക്കുക. എൻട്രൻസ് എക്സാമിനേഷൻ വിൽ ബി ഓഫ് 3 hours ഡ്യൂറേഷൻ, 3 മണിക്കൂറാണ് ഡ്യൂറേഷൻ ഉള്ളത്. 180 objective questions ആണ് ഉണ്ടാവുക. ഒരു ക്വസ്റ്റിന് 4 marks വീതം 720 marks ഈ ഒരു എക്സാമിനേഷൻ നടക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസേജ്, റീഡിംഗ് കോംപ്രഹെൻഷൻ എന്നുള്ളതിൽ 50 questions, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ 50 questions, ഡാറ്റ സഫിഷ്യൻസി ആൻഡ് ലോജിക്കൽ റീസണിംഗ് 40 questions, ജനറൽ നോളജ് ആൻഡ് കറൻറ്റ് അഫയേഴ്സ് 40 questions, ഇങ്ങനെ 180 questions 720 marks എക്സാമിനേഷൻ നടക്കുക എന്നുള്ളതാണ്. ഈ എക്സാമിനേഷൻ്റെ 10% എങ്കിലും ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ, 10% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് 720 നടക്കുന്നതിൽ 72 marks കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്വാളിഫൈ ആയി, നിങ്ങളുടെ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾക്ക് അപേക്ഷിക്കാം. ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ പഠിക്കണമെങ്കിൽ ഇതിൽ ഏറ്റവും നല്ല റാങ്ക് വരണം. പിന്നെ ഇൻ്റർവ്യൂവിന് മാർക്കുണ്ട്, അത്ര മാർക്കുകളൊക്കെ കൂടിയിട്ട് ഏറ്റവും നല്ല റാങ്ക് വരുന്ന ആളുകൾക്കാണ് ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ കിട്ടുക. അത് എസ് സി എസ് ടി ഒക്കെ ആണെങ്കിൽ 7.5% മാർക്ക്, അതായത് 54 marks കിട്ടിക്കഴിഞ്ഞാൽ അവർ ക്വാളിഫൈ ആയി എന്നുള്ളതാണ്. ഈ എൻട്രൻസ് എക്സാമിനേഷന് ലഭിക്കുന്ന 80% സ്കോറും ഗ്രൂപ്പ് ഡിസ്കഷനിൽ ജി ഡിക്ക് നടക്കുന്ന 10% സ്കോറും പേഴ്സണൽ ഇൻ്റർവ്യൂ നടക്കുന്ന 10% സ്കോറും കൂടിയിട്ടായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. നേരത്തെ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ മാർക്ക് അറിയാലോ, ആ മാർക്കിൻ്റെ പുറമെയാണ്. ഇതും കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അഡ്മിഷൻ ലഭിക്കുമെന്നുള്ളതാണ്. രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത്, കീമാണ് ഈ ഒരു എക്സാമിനേഷൻ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നതും അതിൻ്റെ ബാക്കി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതൊക്കെ. സി കേരള എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യാം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാണാം, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ ലിങ്കും കാണാം. അതേപോലെ തന്നെ അപ്ലിക്കേഷൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ കമൻറ്റിലൊക്കെ പിൻ ചെയ്ത് വെച്ചത് കാണാം. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. ആദ്യഘട്ടം രജിസ്ട്രേഷനാണ്. നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻ, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പറൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. സെക്കൻഡ്, നിങ്ങൾക്ക് ഈ അപ്ലിക്കേഷൻ ഫീ ആണ്. ചലാൻ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ, ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ജി പേ വഴിയൊക്കെ തന്നെ അത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അവർ ഓൺലൈൻ പേയ്മെൻറ്റ് ഈ 1000 അല്ലെങ്കിൽ 750 അടക്കുക. അടച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള അക്കാഡമിക് ഡീറ്റെയിൽസുകളെല്ലാം എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടത്? നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ, ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടത്. അപ്ലോഡ് ആയതിനു ശേഷം നിങ്ങളുടെ അക്നോളജ്മെൻറ്റ് പേജ് എടുക്കുക. അതിനുശേഷം അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ ഡൗൺലോഡ് ചെയ്യുക, എക്സാമിനേഷൻ ചെയ്യുക, അങ്ങനെയുള്ള ക്രൈറ്റീരിയ ഉള്ളത്. ശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കോളേജുകളെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതിൻ്റെ പ്രൊസീജിയർ കുറച്ചും കൂടെ കാലങ്ങൾക്ക് ശേഷം വരും. അതിൻ്റെ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേറ്റുകൾ പബ്ലിഷ് ചെയ്തിട്ട് ഇല്ല എന്നുള്ളതാണ്. സോ എം ബി എ പഠിക്കുക എന്നുള്ളത് ഏത് കോഴ്സ് കഴിഞ്ഞവർക്ക് പറ്റുമെന്നുള്ള കൂടി തന്നെ എം ബി എയിൽ തന്നെ ഇന്ന് ധാരാളം വെറൈറ്റീസ് ഉണ്ട്. ധാരാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 100 എന്നൊക്കെ പറയാം. എം ബി എ കേരളത്തിൽ പഠിക്കുന്നവരുണ്ട്, കേരളത്തിന് പുറത്ത് പോയിട്ട് പഠിക്കുന്നവരുണ്ട്,
നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കാറ്റ് എക്സാമിനേഷൻ എഴുതിയിട്ട് പഠിക്കുന്നവരുണ്ട്, മാറ്റ് എക്സാമിനേഷൻ എഴുതിയിട്ട് പഠിക്കുന്നവരുണ്ട്, ജി മാറ്റ് എഴുതിയിട്ടൊക്കെ പഠിക്കുന്നവരുണ്ട്, വിദേശത്ത് പഠിക്കുന്നവരുണ്ട്. ഏതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. വിദേശത്തൊക്കെ തന്നെ ധാരാളം വിദ്യാർത്ഥികൾ എം ബി എ വിദേശത്ത് പോയി ചെയ്യുന്നുണ്ട്, അവർക്ക് അവിടെ തന്നെ സെറ്റിൽ ആവാനും അവിടെ തന്നെ പാർട്ട് ടൈം ജോബിനൊക്കെ അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു 5 വർഷം മുമ്പത്തെ ഒരു വിദ്യാഭ്യാസ രീതിയിൽ മുന്നേറരുത്. ഇപ്പോഴത്തെ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആക്ച്വലി ഉള്ളത് അബ്രോഡൊക്കെ തന്നെയാണ്. അതേപോലെ ഐ ഐ എം, ഇന്ത്യയിൽ ഏറ്റവും നല്ല സ്ഥാപനമാണ്. ഐ എം എലൊക്കെ പഠിക്കുകയാണെങ്കിൽ അവിടെ അഡ്മിഷൻ കിട്ടിയതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടിയതിൻ്റെതാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഏകദേശം 1 കോടി രൂപയിലൊക്കെ എത്രയോ പ്ലേസ്മെൻ്റ് അവിടെ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ചാനൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ഒന്നും കൂടെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് ക്ലിയർ ചെയ്തിരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.